ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പെരുന്നാളിൻ്റെ പിറ്റേന്ന് നമ്മളൊരു സ്റ്റേക്കേഷന് പോയിട്ടുണ്ടായിരുന്നു. അന്നത്തെ വിശേഷങ്ങളെല്ലാം ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഊതുമെത്തയിലുള്ള റോവ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ് നമ്മൾ സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് എടുത്തത്. അന്ന് ഫുള്ള് ഒരു പൊടിക്കാറ്റുള്ളൊരു ദിവസേനു. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത ഹോട്ടല്. നമ്മളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. മുന്നേ നമ്മൾ എടുത്തിട്ടുണ്ടേനും, പിന്നെ മിച്ചൂസിനെ ഞാൻ പ്രസവിച്ചതിൻ്റെ ശേഷം ഇതുവരെ നമ്മൾ ഇതേപോലെ സ്റ്റേക്കേഷനൊന്നും വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഓളെ കൂട്ടിയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ചെക്കിംഗ് ടൈം 2 മണിയേനു, ഉച്ചയ്ക്ക് 2 മണിക്ക്. അപ്പോൾ ആ ഒരു സമയം തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ വണ്ടിയിൽ നിന്ന് നല്ലോണം ഉറങ്ങിയത് കൊണ്ട് തന്നെ മിച്ചൂസിന് ചെറിയൊരു ഉറക്കിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ അവിടെ എത്തിയപ്പോൾ നല്ല ഉഷാറായി. പിന്നെ അച്ഛൻ നല്ല ഹാപ്പിയാണ്, കാരണം ഇവിടെ പൂളുള്ളത് കൊണ്ട് അവള് ഭയങ്കര ഹാപ്പിയാനു. അന്ന് രാവിലെ എണീക്കെല്ലാം ചെയ്തിട്ട് പിന്നെ ഭയങ്കര ഇവിടെ വരേണ്ട ഒരു ഉഷാറിലാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളിതാ റൂമിലെത്തിയിട്ടുണ്ട്. റോഡ് സൈഡിലുള്ളൊരു വ്യൂ ആണ് നമ്മൾ റൂമിൽ നിന്ന് നോക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത റൂം. പിന്നെ സോഫ വിത്ത് ബെഡാണിത്. ഡ്രസ്സെല്ലാം ഹാങ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ഷെൽഫ് ഉണ്ടേനും. അപ്പോൾ റൂമിൽ വന്ന ഉടനെ ഞാൻ വീഡിയോ ഫസ്റ്റിങ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ മക്കൾ കളിച്ച് കഴിഞ്ഞാൽ ഫുള്ളും എല്ലാം ഒരു കോലാക്കുമല്ലോ. അപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്തതാണ്. അപ്പോൾ സൈഡിലായിട്ട് ഇതേപോലെ ഒരു ഡ്രസ്സിങ് അലമാരയുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു ഫ്രിഡ്ജ്. പിന്നെ ഇതാ ഇവിടെ കോഫിയും ചായയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കെറ്റിലും അതേപോലെ അതിൻ്റെ പൊടികളെല്ലാം വെച്ചതാണ്. അടുത്തപ്പോൾ നല്ല സന്തോഷമായിരുന്നു. മിച്ചു ആദ്യമായിട്ടാണ് ഇങ്ങനെ റൂമെല്ലാം മാറിയിട്ട് പോകുന്നത് അവള്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ഹാപ്പിയാനു. പിന്നെ കുറച്ചു നേരം ടി വി എല്ലാം കണ്ടിങ്ങനെ ഇരുന്ന് പിന്നെ നല്ല കളിയിലേനു രണ്ടാളും. പിന്നെ ഇതാ വന്ന് കുറച്ച് കഴിഞ്ഞ പാടന്നെ സ്വിമ്മിങ് വെസ്റ്റെല്ലാം എടുത്തിട്ട് ഉള്ളിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോറൊന്നും തിന്നിട്ടില്ലേനു. അപ്പൊ ആശിക പോയിട്ട് ഇതാ ടിക്ക ബിരിയാണിയിലെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പൂളിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഫോട്ടോസെല്ലാം.
അപ്പോൾ ആ ചോറെല്ലാം തിന്നിട്ട് ഇപ്പോൾ ഇതാ പൂളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റേക്കേഷൻ എടുക്കേണ്ട വന്നത്. കാരണം ഓക്ക് പൂളിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ പറയണ്ടേ, ഓള് ഇവിടെ സ്വിമ്മിങ് പഠിച്ചിട്ടുണ്ടേനും മുന്നേ. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അന്ന് പഠിച്ച സമയത്തെ പറയുന്നുണ്ട് പൂളിൽ പോകണം പൂളിൽ പോകണമെന്ന്. ആണ് അങ്ങനെയാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ നമ്മൾ പൂളിൻ്റെ അടുത്ത് പോയ സമയത്ത് ആരും ഉണ്ടായിട്ടില്ലേനും, നമുക്ക് നല്ല രീതിയിൽ പൂളിൽ കളിക്കാനെല്ലാം പറ്റിയേനും. പിന്നെ വേറെ ഫാമിലിയും കാര്യങ്ങളും ഒന്നും ഇല്ലേനും, നമ്മൾ മാത്രമേനും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രൈവസിൻ്റെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇതാ മലിഹാനയും കൊണ്ട് അശിക്ക വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിലൊക്കെ ഒരു പേടി പോലെ ഉണ്ടേനു. വെള്ളത്തിലിറക്കിയ പാട് നല്ല ചൂടാണ് പുറത്ത്, പിന്നെ വെള്ളത്തിന് നല്ല തണുപ്പ് വേനും, പിന്നെ ഭയങ്കര ഉഷാറേനും മൂപ്പറ്. അപ്പോൾ ഫസ്റ്റിൽ വെള്ളത്തിലിങ്ങനെ ഇറക്കിയ പാട് ഒരു കരച്ചലിൻ്റെ ഒരു മൂടലുണ്ടേനു. പിന്നെ റെഡിയായി, ഇവള് ഭയങ്കര കളിയിലാന്ന്, ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതേപോലെ സ്റ്റേക്കേഷനിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവാനും അതേപോലെ മക്കൾക്കായാലും ഒരു സന്തോഷവും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ തിരക്കിനിടയിലും അതേപോലെ നമ്മൾ റൂമിൽ തന്നെ ഇരിക്കുന്നല്ലേ, എപ്പോഴെങ്കിലും നമുക്കൊന്ന് ഫ്രീ ആവാനും എല്ലാത്തിനും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇതേപോലെ ഒരു സ്റ്റേക്കേഷന്. ഫസ്റ്റിലൊന്നും ഞാനങ്ങനെ പൂളിൽ ഇറങ്ങിയിട്ടില്ല. ഞാനിതാ അച്ഛൻ്റെയും ഇവരതെല്ലാം വീഡിയോ ഇങ്ങനെ കുറച്ച് ഷൂട്ട് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് ഇറങ്ങിയിട്ടുണ്ടേനു. അപ്പൊ ഇതാണ് കേട്ടോ ഹോട്ടലിൽ ഔട്ട്സൈഡ് പൂളാണ്. അച്ചു പോയ സമയത്ത് അങ്ങനെ ഇതേപോലെ ഒന്നും കളിച്ചിട്ടില്ലേനും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതാ ഒന്ന് റെഡിയായി വരുന്നുണ്ട്. നല്ലോണം ലേറ്റ് ആയതിനു പൂളിൽ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് അതെല്ലാം കഴിഞ്ഞ് ഇതാ റൂമിലെത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഇങ്ങനത്തെ ചിപ്സും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അച്ചു ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഇതാ ഇവിടുന്ന് ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഡ്രസ്സെല്ലാം മാറ്റിക്കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് നമുക്ക് രാത്രിയത്തെ ഭക്ഷണവും കഴിക്കണേനും. അപ്പോൾ പോകുന്നതിൻ്റെ അടുക്കാന്ന് ഇത് ശ്രദ്ധിച്ചത്. ലോക്ക് യുവർ മെമ്മറീസ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ട് ഫുള്ളായിട്ട് ബോർഡിംഗ് പാസ് എല്ലാം ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഈ ഹോട്ടലിലേക്ക് വന്ന ആൾക്കാരെ ബോർഡിംഗ് പാസ്സാണ് ഇതെല്ലാം. അപ്പോൾ രാത്രിയത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്. അപ്പോൾ അച്ഛന് നൂഡിൽസും അതേപോലെ നമുക്ക് ചിക്കൻ ഗ്രില്ലും ആണ് വാങ്ങിയത്.
അതായത് ഇപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇതാ നമ്മൾ റൂമിലേക്ക് തന്നെ പോകുന്നതാണ്. അങ്ങനെ പിറ്റേ ദിവസം ഇതാ നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ബുഫേ ആണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്യാം, എക്സ്ട്രാ ചാർജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവർ ബ്രെഡിനും അതുപോലെ തന്നെ കുബൂസിനെല്ലാം പറ്റിയ ജാമും അതേപോലെ ബട്ടറെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റും മഫിൻസും അതേപോലെ തന്നെ ക്രോയിസൻ്റെല്ലാം ഉണ്ടേനും. പിന്നെ ഇതെല്ലാം കുബൂസിന് വേണ്ടിയിട്ടുള്ള ടോപ്പിങ്സ് ആണ് കേട്ടോ. പിന്നെ ഉപ്പിലിട്ടത് ഒലീവ്സ്, പിന്നെ സാലഡ്സ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നല്ലത്. പിന്നെ അമ്മൂസ്, പിന്നെ പാസ്ത ഉണ്ടേനും, പിന്നെ നട്ട്സ്, പിന്നെ ഇതാ ഫ്രൂട്ടെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു കറി ഉണ്ടായിരുന്നു. പിന്നെ ജാത്ര ബ്രെഡാണിത്. പിന്നെ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന പോലത്തെ ചോക്കോസും കോൺഫ്ലെക്സ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ ഡോണട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൂടുതലായിട്ടുള്ളത്. പിന്നെ കേക്ക്, കട്ട് ഫ്രൂട്ട്സ്. ഫുഡെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കാണാൻ നല്ല രസമുണ്ട്. ഇതേപോലെ ഒരു വുഡിൻ്റെ ബോക്സിലാണ് എല്ലാം ഇവർ സെറ്റ് ചെയ്ത് വെച്ചത്. അത് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇതാ മിൽക്ക് ബ്രെഡ്, അതേപോലെ ബ്രൗൺ ബ്രെഡ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ചായൻ്റെയും കോഫീൻ്റെ എല്ലാം സെക്ഷനാണിത്. പിന്നെ ജ്യൂസ് ഉണ്ട്, ആപ്പിൾ ജ്യൂസ്. പിന്നെ ആ മിറ്റൂസിന് കുറച്ച് പാലെടുക്കുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം കഴിച്ചിന് കേട്ടോ. പിന്നെ മിറ്റൂസിന് നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്തതായിരുന്നു ഫുഡ്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഒരു ഭാഗത്താണ് ഫുഡെല്ലാം ഇവർ അറേഞ്ച് ചെയ്തത്. ഇത് ഗെയിം റൂമാണ്. നാസ്തയെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ മക്കളെല്ലാം ഇവിടുന്ന് കളിക്കുന്നുണ്ട്. അച്ചു വേഗം നാസ്ത എല്ലാം കഴിഞ്ഞിട്ട് പോളിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ വേഗം റൂമിൽ പോയി നമ്മൾ. പിന്നെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പിന്നെ പൂളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് പിന്നെയും കുറച്ചും കൂടി പൂളിൽ കളിക്കാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സ്റ്റേക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ചില ഹോട്ടലെല്ലാം പൂളുണ്ടാവും, പിന്നെ ജിമ്മുണ്ടാവും, അങ്ങനെ
പ്ലേ ഏരിയ ഉണ്ടാവും, അങ്ങനെ കുറച്ച് ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മളതെല്ലാം പരമാവധി യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെയെല്ലാം എടുക്കുന്നതിനാണ് സ്റ്റേക്കേഷൻ എന്ന് പറയുന്നത്. ചില ആൾക്കാർ ചോദിക്കും സ്റ്റേക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നല്ലോ. അപ്പോൾ അതിനു വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വിട്ടു നിൽക്കുക. നമുക്ക് ഇവിടെ പെരുന്നാളായാലും പെരുന്നാളിൻ്റെ പിറ്റേന്നെല്ലാം ആയിട്ട് ലീവെല്ലാം ഉണ്ട്. അപ്പോൾ വേറെ പോകാനൊന്നും വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെയല്ല, നമ്മൾ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ കുടുംബക്കാരുടെ വീട്ടിൽ അങ്ങനെയല്ലേ പെരുന്നാളിനെല്ലാം പോവുക. ഇവിടെ ആകുമ്പോൾ പിന്നെ അങ്ങനെയൊന്നും ഒരിതില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്, മക്കൾക്കായാലും ഒരു സന്തോഷം തന്നെ. ரெடி 1 2 3 ஆச்சு ஆச்சு மோண்டு வா நடுல പിന്നെ நான் இறங்கிட்டு இருந்தேன் கொஞ்ச நேர பூல்ல ഇങ്ങനെയെല്ലാം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് തന്നെ ചെറിയ മക്കളെ പോലെ ആയിപ്പോ ഇങ്ങനെ വെള്ളത്തിൽ നല്ല കളിക്കുമ്പോൾ. അപ്പോൾ ഇതാ അതെല്ലാം കഴിഞ്ഞ് ഇതാ റൂമിൽ വന്നിട്ട് ഇതാ ഡ്രസ്സെല്ലാം ഇതാ മാറ്റിയിട്ട് നമ്മൾ പോവാനായി. അപ്പോൾ തലേദിവസം നമ്മൾ രണ്ട് മണിക്കാണ് ചെക്ക് ഇൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുന്ന സമയം ഏകദേശം ആ ഒരു സമയം തന്നെയാണ്, ഒരു രണ്ടര മണിയായിന് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അച്ഛന് വലിയൊരു സന്തോഷമൊന്നും ഇല്ല, ഇവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് പിന്നെ വരാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ സോപ്പിടെല്ലാം ചെയ്തിട്ട് ഇതാ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ പോയത് മൊഹൈസിനയിലുള്ള എമിറേറ്റ്സ് കോപ്പറേറ്റീവിൻ്റെ സൈഡിലുള്ള മന്തി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വക്ത് എന്ന് പറഞ്ഞിട്ട് ഒരു മന്തി ഷോപ്പുണ്ട്. അപ്പോൾ ഇതാ മിച്ചു ഉറങ്ങുന്നതാണ്. അപ്പോൾ ഇതാ മജ്ലിസിലേക്ക് പോവാന്ന് വിചാരിച്ച്, മജ്ലിസിലാവുമ്പോൾ അവൾ അവിടെ കിടത്തുകയും ചെയ്യാം, നമുക്ക് ഭക്ഷണവും കഴിക്കാമല്ലോ. അച്ചു നല്ല ഉറക്കയാണ് വണ്ടിയിൽ നിന്ന്. അപ്പം ഇതാ വക്തൽ മന്തി എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പം നല്ല ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ, ഒരുപാട് മന്തി തന്നെ ഉണ്ട്. അപ്പം ഇതാ നമ്മൾ ഫുഡിനെല്ലാം ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ ഇവർ സൂപ്പാണ് കൊണ്ടെത്തുന്നത്, ചിക്കൻ സൂപ്പ്. ആർട്ടിഫിഷ്യൽ കളറും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ലൊരു സൂപ്പേനു. പിന്നെ ഇതാ നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തത്, ചിക്കൻ മന്തിയും അതേപോലെ തന്നെ മട്ടനും. പാഷിക മട്ടൻ കഴിക്കും, ഞാൻ മട്ടൻ കഴിക്കാത്തതുകൊണ്ട് ചിക്കനാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതാ ഞാനും ചുച്ചും ചിക്കൻ കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് പരിപ്പും അതേപോലെ പിന്നെ റൈസിൻസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടേനു കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ മന്തി നല്ലോണം നിങ്ങൾക്ക് ഇഷ്ടമാവും, നല്ല ടേസ്റ്റ് ഉണ്ടേനു. അപ്പോൾ ഇന്നത്തെ നമ്മൾ സ്റ്റേക്കേഷൻ്റെ വീഡിയോ ഇത്രയെല്ലാം തന്നെയാണുള്ളൂ. അപ്പോൾ അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.